ഇവാൻ മുക്കോമനോച്ച് ഔട്ട് എപ്പോൾ ഈ സീസണു ശേഷം പക്ഷേ ഇങ്ങനെ സംഭവിക്കണം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരു ട്വീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് നമ്മുടെ എസ് ബി ആയിട്ടുള്ള കരോളിസ് കിൻഗിസ് മുമ്പ് വർക്ക് ചെയ്തിരുന്ന തരുന്ന ഒരു ക്ലബ്ബുണ്ടല്ലോ എഫ് കെ സുഡുവെന്ന് പറഞ്ഞ ലിത്വേനിയൻ ക്ലബ്ബ് അപ്പം അവിടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള സമയത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു പ്രോബിലിറ്റി അതായത് എഫ് കെ എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോൾ സ്കിൻഗീസ് വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അസേ എസ് ഡി എന്ന നിലയിൽ അദ്ദേഹം വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ആ സമയത്താണ് ഈ ഒരു ക്ലബിലേക്ക് ഒരു സെർബിയൻ പരിശീലനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അലക്സാണ്ടർ വെസലനോവിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാലാം സ്ഥാനത്താണ് ഈ ഒരു ക്ലബ്ബ് ലീഗിൽ ഫിനിഷ് ചെയ്ത് അതിനെ തൊട്ടടുത്ത സീസൺ രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത് പക്ഷേ കരോൾ സ്കിംഗ്സ് ഈ രണ്ട് സീസണുകൾക്ക് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഈ ഒരു കോച്ചുമായിട്ട് ക്ലബ്ബ് വേർ വിരിയാമെന്നുള്ള തരത്തിൽ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനു മുമ്പുള്ള സീസണുകളിൽ ഇതിനേക്കാൾ മോശാവസ്ഥയിൽ തന്നെയായിരുന്നു ക്ലബ്ബ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് അത്ര മോശമല്ലാത്തൊരു കാര്യമാണ് വേറൊരു കാര്യം പരിശോധിക്കണം എഫ് കെ സുഡുവ അവരുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ മറ്റോ തുടങ്ങിയ ലീഗാണ് അപ്പം ഇരുപത്തിയാറ് വർഷത്തെ ആ ഒരു കാലയളവിൽ ഒരു തവണ പോലും ലീഗും സ്വന്തമാക്കിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ പുറത്തു പക്ഷേ കസാക്കിസ്ഥാൻ കോച്ചായിട്ടുള്ള വളാഡിമിർ ചെബ്രൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിശീലനം കൊണ്ടുവരികയാണ് ആദ്യ സീസണിൽ തന്നെ അദ്ദേഹത്തിന് ലീഗ് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ത്രീ ഇയേഴ്സിൽ അവിടുത്തെ ലിത്വേനിയയിലെ ലീഗ് സ്വന്തമാക്കാൻ ഈ ഒരു പരിശീലന അണ്ടറിൽ സാധിച്ചു അതുപോലെ തന്നെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യ നേടി ഒരു മത്സരം അവിടെ വിജയിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം വരെ എത്തി അപ്പം അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്പോർട്ടിങ് ഡയറക്ടർ എന്ന് പറയുന്ന റോളിലേക്ക് എത്തുന്നത് നമുക്കറിയാലോ ആദ്യത്തെ സീസൺ കിബു വിൽക്കൂണായിരുന്നു പരിശീലകൻ അത്ര നല്ല സീസൺ അല്ലായിരുന്നു പത്താം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കിബുവും ക്ലബുമായിട്ട് വേർപിരിഞ്ഞു അതിനുശേഷമാണ് ഇവാൻ ഉക്കോമനെ വെച്ചെത്തുന്നത് ഇവാൻ്റെ ആദ്യ സീസണിൽ നാലാം സ്ഥാനത്ത് ക്ലബിന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ പ്ലേ ഓഫിൽ ഫൈനൽ വരെ എത്താൻ സാധിച്ചു ഫൈനൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാത്രമാണ് തോറ്റ് പുറത്താകുന്നത് അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ ഇവാൻ്റെ അണ്ടറിൽ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പക്ഷേ ഐ എസ് എൽൻ്റെ ന്യൂ റൂൾ പ്ലേ ഓഫിൻ്റെ ന്യൂ റൂൾ പ്രകാരം പ്ലേ ഓഫ് കളിക്കാൻ സാധിച്ചു പക്ഷേ എലിമിനേറ്ററുകൾ തന്നെ പുറത്താകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് സെമി ഫൈനലിലേക്ക് പോലും യോഗ്യത നേടിയില്ല പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കുറേ കോൺട്രവേഴ്സീസ് അവിടെ ഉണ്ട് സോ തേർഡ് സീസണിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് വെരി ക്രൂഷ്യൽ എന്നുള്ളതാണ് ഈ ഒരു പ്രോബിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ടൈറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോച്ചും ക്ലബുമായിട്ട് വേർപിരിയും അല്ലെങ്കിൽ കരോളിസ് ഈ ഒരു കോച്ചിൻ്റെ ഡിസിഷൻസിൽ അല്ലെങ്കിൽ കോച്ചിൻ്റെ കാര്യത്തിലുള്ള ഡിസിഷൻസിൽ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളത് അപ്പം ഈ സീസണിൽ ട്രോഫി നേടുക എന്നുള്ളത് ഒരു പ്രധാനമായിട്ട് നിൽക്കുന്നു ഈവൻ ഷീൽഡ് ഓർ ഐ എസ് എൽ ട്രോഫി സ്വന്തമാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പ്രോബിലിറ്റി വെച്ച് നമ്മൾ നോക്കുന്നൊരു സമയത്ത് ഇവാനെ പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പ് ടൂവിലെങ്കിലും ഒന്നെങ്കിലെത്തണം അല്ലെങ്കിൽ ഐ എസ് എൽ ട്രോഫി സ്വന്തമാക്കണം അത് രണ്ടും ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം ക്ലബ്ബ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എവിടെ ഉണ്ട് ഞാൻ എന്താ പറയുക നമുക്കങ്ങനെ ഒരു വലിയ വൈകാരികതയുടെ ഒരു തലത്തിലേക്കൊക്കെ പോകണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ ഞാൻ ഇനി എൻ്റെ ചില കാര്യങ്ങൾ ഒപ്പീനിയൻസ് പറയാം അതായത് നമ്മളെപ്പോഴും ഒരു ക്ലബ്ബ് ക്ലബ്ബെന്ന നിലയിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ട്രോഫീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പത്ത് വർഷമായി ഇനിയിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് മാത്രമാണ് ഐ എസ് എൽ കളിക്കുന്ന ക്ലബ്ബുകൾ ട്രോഫി എന്ന് പറയുന്നൊരു കാര്യമില്ലാത്തത് നമുക്കപ്പം ട്രോഫി ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇത്രയും ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബാണ് ഉറപ്പായിട്ടും ട്രോഫി ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഡിസിഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളതൊന്ന് കരുതിയിരിക്കുക എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു എക്സിൽ കണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പിൻ ഉറപ്പായിട്ട് ഒന്ന് കമ്പോസിറ്റിന്മാരുടെ കാണിക്കുകയാണ് പക്ഷേ സെയിം